അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് കോംബോ പ്ലാന്റ് എത്തിയിട്ടുണ്ട് മുന്നത്തെ കോംബോയിലുള്ള പോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും നല്ല ആയിട്ടുള്ള നിയർ ബ്ലൂമിങ് പ്ലാന്റും തന്നെയാണ് കേട്ടോ ഹായ് എജി അസ്സാം വലൈക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ടുള്ള കോംബോ പ്ലാന്റിൻ്റെ പിന്നെ കളേഴ്സ് കിട്ടും അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് പോയി എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇതുപോലെ തന്നെ നാലും അഞ്ചും സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നിയർ ബ്ലൂമിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ റെയിൻബോ എന്നുള്ള ഒരു പ്ലാന്റ് ആട്ടോ ഇതൊക്കെ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള ചെടിയാണ് പേരൊക്കെ പിടിച്ച് ആ ഒരു ടൈമിംഗ് പീരീഡേ വേണ്ടു ഇതൊക്കെ ബഡ് ആവാന്ട്ടോ അപ്പോൾ നമ്മൾ കോംബോക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു നമ്മൾ നമ്മളിരുത്തുന്ന ഒത്തിരി ആളുകൾ പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട് അവരുടും ഫീഡ്ബാക്കൊക്കെ നല്ലതന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി കളേഴ്സൊക്കെ നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ഉണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കളേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ആൻറ്റിലോപ്പ് ഉണ്ട് ഇതും നമ്മൾ കോംബോയിൽ കൊടുക്കുന്നുണ്ട് ഇതിന് നല്ല റെസ്പോൺസ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി ആളുകൾ നമ്മളെടുത്ത് ആൻറ്റിലോപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പിന്നെ അതേപോലെ ഇനി തുടർന്നുള്ള വീഡിയോസിന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വീവേഴ്സ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആളെ എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ ആൻറ്റി ലോപ്പിൻ്റെ ടിസ്റ്റഡ് വെറൈറ്റിയൊക്കെ അറിയാമല്ലോ നിറച്ച് കൊല കൊലമായിട്ട് പൂക്കളുള്ള വെറൈറ്റിയാണ് പിന്നെ അതുപോലെ തന്നെ ആ ഒരു പൂക്കളൊക്കെ പിരിഞ്ഞ് കളറുള്ള ഒരു ഫ്ലവേഴ്സ് ആട്ടോ അപ്പോൾ ഇത് കണ്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ആ ഒരു സ്റ്റെമ്മ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സാധാ സീഡിങ്സല്ല കിക്കീസല്ല നമ്മളെ സീഡിങ്സിലൊക്കെ നമുക്ക് ഒരു തൊലിയൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് അപ്പോൾ നമ്മൾ കുറച്ച് ആയിട്ടുള്ള നല്ല റൂട്ട്സ് ഒക്കെ ഉള്ള ചെടികളാണ് എപ്പോഴും ഇത് കണ്ടോ ഇത് നമ്മുടെ സോണിയേൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതേപോലെ നിറച്ച് കൊല കൊലമായിട്ട് പൂക്കൾ ഉണ്ടാവണ അധികം കളേഴ്സാണ് ഞാൻ ചൂസ് ചെയ്തെടുത്തിട്ടുള്ളതൊക്കെ കേട്ടോ അപ്പോൾ ഈയൊരു പ്ലാന്റ്സ് കണ്ടോ നമുക്കൊരു വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു ചെടിയാട്ടോ ഇത് ഇത് നല്ല ഒരു ഇത് നമ്മുടെ അടുത്ത് ഈയൊരു പ്ലാന്റ് ഒരു രണ്ട് വർഷം ഏജ് ആയിട്ടുള്ള ചെടിയാണ് അപ്പോൾ ഓരോ സ്റ്റെമ്മിൽ നിന്നും ഈ ഫ്ലവറിൻ്റെ കൊഴിഞ്ഞിട്ടുണ്ട് കൊഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെമ്മിൽ നിന്ന് പുതുതായിട്ട് ഫ്ലവറിങ്ങിൻ്റെ ബഡ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമുക്കൊരു വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മളെ ഈയൊരു തോച്ചായ് ഗോൾഡിൻ്റെ ഈ ഒരു എല്ലോ അപ്പോൾ ഇതൊക്കെ നമുക്ക് നിറച്ചൊരു പൂക്കൊലയിൽ തന്നെ ഒരു പത്തിരുപത്തഞ്ച് പൂമുട്ടുകൾ തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈയൊരു പിങ്ക് ലിപ്പും ഇത് കണ്ടോ ഇതും നിറച്ച് വലിയ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സുള്ള ഇത് നമ്മൾ ലാൻഡ ആണ് ഇതൊക്കെ നമ്മളെടുത്ത് ഇപ്പോൾ സെയിലിന് ഇതിൻ്റെ സീഡിങ്സ് ഉണ്ട് പിന്നെ അതേപോലെ ഇതാണ് നമ്മുടെ ആൻറ്റി ലോപ്പ് ടിസ്റ്റ് വെറൈറ്റി അപ്പോൾ ഇത് കണ്ടോ ഒരു പൂക്കൊലയാണ് ഇത് ആ ഒരു പൂക്കൊലയിൽ തന്നെ അപ്പോൾ അതിൽ മിരിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ആൻറ്റിലോപ്പിൻ്റെ ഈ ഒരു ഫ്ലവർ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി വെച്ചതാട്ടോ പിന്നെ ഇത് ജഡേ ജൂനിയർ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഫ്ലവർ ആവണ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ മെച്ചു പ്ലാന്റ് ടുത്ത് സെയിണ്ട് അപ്പോൾ നമ്മൾ ഓൺലൈനിലായിട്ടാണ് പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ആൾ ഓവർ ഇന്ത്യ നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളോട് ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കാറുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും നമ്മൾ ഓൺലൈൻ സെയിലിൻ്റെ പുതിയ ബാച്ച് വന്ന വീഡിയോയിലൊക്കെ ഞാൻ പറയാറുണ്ട് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊറിയർ വഴിയാണ് നമ്മുടെ പ്ലാൻഡ് അയക്കുന്നത് ടി ടി സി പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് ഞാൻ ചെടി അയക്കാറുള്ളത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ നിങ്ങൾക്ക് ഏത് കൊറിയറാണ് വേണ്ടത് എന്നുള്ളതൊന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യാം അത് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് പറയാൻ വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് നിങ്ങളുടെ നിയറസ്റ്റ് പ്ലേസിൽ ഏത് കൊറിയറാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളത് അഡ്രസ്സ് തരുമ്പോൾ തന്നെ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഓർക്കിഡൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ മരത്തിലൊക്കെ കെട്ടിക്കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് ഇതിലിങ്ങനെ മരത്തിലൊക്കെ പെട്ടെന്ന് വേര് പിടിച്ചിട്ട് നിറച്ച് പൂക്കൾ ഉണ്ടായി നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഭംഗി തന്നെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഹോം ഡെലിവറി വേണം എന്നുള്ളവർ നമ്മളോട് പോസ്റ്റൽ കൊറിയർ ആവശ്യപ്പെട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഡോർ ടു ഡോറായി തന്നെ നിങ്ങളുടെ പ്ലാന്റ് സേഫായിട്ട് എത്തും പിന്നെ പോസ്റ്റൽ കൊറിയർ കൊറിയറാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാൻസിന് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ ത്രീ ഓർ ഫോർ ഡേയ്സാണ് പറയാറുള്ളത് നമ്മൾ കൊറിയർ കൊറിയറാവുമ്പോൾ ഇന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഉച്ച ആകുമ്പോൾ തന്നെ പ്ലാന്റ് നിങ്ങളുടെ കൈകളിൽ എത്തൂട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഒക്കെ കണ്ടു ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഞാൻ സെയിൽ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് പത്ത് കളറാണ് ഒരു കോംബോ പിന്നെ അതുപോലെ തന്നെ അഞ്ച് കളറും അഞ്ച് കളേഴ്സിന് അറുന്നൂറ്റി അമ്പത് രൂപയും പ്ലസ് കൊറിയർ ചാർജും ആണ് പെർ പ്ലാന്റിന് വൺ തേർട്ടിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പത്ത് കളേഴ്സിനാണെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയും ൂറ് രൂപ കൊറിയർ ചാർജും പിന്നെ അതേപോലെ ഒരു പ്ലാന്റ് ഫ്രീയും ഉണ്ടാകും പിന്നെ അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഓർക്കിഡ് വളർത്താൻ പേടിയൊക്കെ ഉള്ളവരുണ്ട് ഒരുപാട് വട്ടം വാങ്ങിച്ചു വെച്ചിട്ട് ചെടി പോയി ഇതൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം കേട്ടോ അതേപോലെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വൈകാതെ തന്നെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ കണ്ടോ ആ പ്രിക്കോട്ട് എന്നുള്ള വെറൈറ്റിയാണ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ സീഡിങ്സ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ബഡ്സ് വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പോട്ട് ചെയ്ത് ആ വേര് പിടുത്തം കിട്ടിയിട്ടുള്ള സ്റ്റേജ് എത്തുമ്പോൾ തന്നെ ഫ്ലവറിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള ചെടിയാണ് അതേപോലെ തന്നെ നമ്മളെ ജൈറക് മിനി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് അപ്പോൾ ഈ ഇരുപത് കളേഴ്സാണ് നമ്മളെടുത്ത് ഇപ്പോൾ ആയിട്ടുള്ളത് പുതിയ ബാച്ചിൽ വന്നിട്ടുള്ളത് അതിൽ ഈ ഒരു ജെയറക് മിനി എന്ന് പറഞ്ഞ പ്ലാന്റ്സ് മാത്രമേ നമുക്കൊരു ചെറിയ സൈസുള്ള പ്ലാന്റ് ഉള്ളൂ ബാക്കി എല്ലാതും നമുക്ക് വലിയ ലെങ്ത്തുള്ള നമ്മൾ ഒരു കൈ വലിയ സൈസുള്ള പ്ലാന്റ് ആട്ടോ അപ്പം നമ്മുടെ കോംബോ പ്ലാന്റ്സ് കിട്ടുമ്പോൾ ചോദിക്കാറുണ്ട് ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഒക്കെ എന്തെങ്കിലും എന്താണ് ചെറുതെന്നുള്ളത് അതാണ് ഞാൻ ഇനി വീഡിയോയിൽ മെൻഷൻ ചെയ്തത് ഈ ഒരു ബാച്ചിൽ നമുക്ക് ഇരുപത് കളേഴ്സാണ് വന്നിട്ടുള്ളത് അതെല്ലാം നമ്മുടെ കൈയിൻ്റെ ഒക്കെ അത്ര വലുപ്പമുള്ള ലെങ്ത്തുള്ള വലിയ വലിയ ചെടികളാണ് പക്ഷേ നമ്മുടെ ഈ ഒരു ജെയ്റക് മിനി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ കുഞ്ഞു പ്ലാന്റ്സ് അതെല്ലാവരും ചൂസ് ചെയ്യുകയും ചെയ്യും അതൊരു റെഡും യെല്ലോയും കൂടി കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റി വെറൈറ്റിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അത് മാത്രമേ ഒരു ചെറിയ പ്ലാന്റ്സ് ഉള്ളൂ അതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്തത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഓർക്കിഡ് വളർത്തുന്ന ബിഗിനേഴ്സ് ഉണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ അവരൊക്കെ ഇതേപോലെയുള്ള റൂട്ടിങ് പോട്ടിങ് പ്ലാന്റ്സ് വാങ്ങിക്കുകയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അഞ്ച് ഇഞ്ച് പോട്ടിൽ പോട്ടിങ് മീഡിയ ഒക്കെ നിറച്ച് ചെടി നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഗ്രീൻ റൂട്ടൊക്കെ വന്നിട്ടുള്ള ചെടിയാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ രണ്ടാമത് റീ പോട്ട് ചെയ്യേണ്ട പ്ലാന്റ് ചോദിക്കുന്നവരും ഈയൊരു കാറ്റലോഗ് ഞാൻ അയച്ചു തരണ്ട് നല്ല ബുഷ്യായിട്ടുള്ള പ്ലാന്റ് ആണ് ജസ്റ്റ് ചാർക്കോൾ ഇട്ട് ഒരു സേഫായിട്ടുള്ള ഒരു ഏരിയയിൽ ഹാങ് ചെയ്ത് കൊടുത്താൽ മതി രണ്ടാമത് റീപ്പോർട്ട് ചെയ്യേണ്ട പ്ലാന്റ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ബുഷി ആയിട്ടുള്ള നല്ല അഞ്ചും ആറും സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള നല്ല ബുഷി പ്ലാന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ പത്ത് കളേഴ്സാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളതും അതിലൊരു അഞ്ച് കളേഴ്സ് തന്നെ ഇപ്പോൾ നമുക്ക് ബഡ്ഡുള്ള പ്ലാന്റ് തന്നെ നമുക്ക് സെയിൽ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നത് കട്ടിങ്സ് ആണ് മൊക്കാറുടെ കട്ടിങ്സും ആവശ്യത്തിന് നല്ല ലെങ്ത്തുള്ള വലിയ ചെടികളാണ് നമ്മൾ കട്ട് സെയിൽ ചെയ്യുന്നത് ഇതേപോലെ ഗ്രീൻ റൂട്ടും പിന്നെ ടാഗോഡ് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഏഴ് കളറാണ് നമ്മളെടുത്ത് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ഉള്ളത് കേട്ടോ പിന്നെ ഫെലനോസിസിൻ്റെ സീഡിങ്സ് ഉണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് നിയർ ബ്ലൂമിങ് സീഡിങ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫെലനോസിസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെറിയ പ്ലാന്റ് അല്ല സെയിൽ ചെയ്യുന്നത് കുറച്ച് അഞ്ചും നാലും ീഫോട് കൂടിയിട്ടുള്ള ആയിട്ടുള്ള ഏജായിട്ടുള്ള സീഡിങ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ ജസ്റ്റ് നന്നായിട്ടൊന്ന് പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള ചെടിയാണ് പിന്നെ ഏത് ഓർക്കിഡ് ആണെന്നുണ്ടെങ്കിലും അത് പോട്ട് ചെയ്യുന്നിടത്താണ് നല്ല ഇരുട്ടുള്ള റൂമിലൊക്കെ ഫലനോപ്സിസ് ആണെന്ന് വിചാരിച്ചിട്ടും വെക്കരുത് ആവശ്യത്തിന് നല്ല ഹെയർ സർക്കുലേഷൻ കിട്ടണം നല്ല വെളിച്ചൊക്കെ കിട്ടണം പ്ലേസിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസറും ഫംഗസേഡൊക്കെ കൊടുത്ത് നന്നായിട്ട് പോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് പൂ പിന്നെ വേരുപിടുത്തം കിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫെലനോപ്സിസ് അല്ല നമ്മുടെ ഡെൻഡ്രോബിയം പ്ലാന്റും നല്ല മീഡിയൊക്കെ താഴ്ചയിൽ വെച്ചിട്ടും മുകളിൽ വെച്ചിട്ട് തന്നെ പോട്ട് ചെയ്യുക ഒരുപാട് ആളുകളും ചെടി നന്നായിട്ട് താഴ്ചയിൽ വെച്ച് പോട്ട് ചെയ്ത് മീടിയൊക്കെ മുകളിലിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചെടി പെട്ടെന്ന് റൂട്ട് ചീഞ്ഞ് ചെടി ചീത്തയായി പോവുക ചെയ്യും എപ്പോഴും നമ്മളെ ഡെൻട്രോബിയ മുകളിൽ വരുന്നക്ക രീതിയിൽ ആ ഗ്രീൻ റൂട്ടൊക്കെ മുകളിൽ വരുന്നക്ക രീതിയിൽ തന്നെ നമ്മൾ പോട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ജെയറക് മിനി ഈ ബാച്ചിൽ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ പ്ലാന്റ് ആവശ്യമുള്ളവർ കോണ്ടാക്ട് നമ്പർ ഉണ്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമ്മളോട് കോൺടാക്റ്റ് ചെയ്യട്ടെ ഷോർട്ട് പീരീഡ് കോംബോ പ്ലാന്റ് പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞ് പോവാറുണ്ട് കേട്ടോ അപ്പം ഇൻഷാല്ല ഇതുപോലത്തൊക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്